ശ്രീ രാജേന്ദ്ര പ്രസാദ്, കെണൽ ഡിന്നി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് വിവാദമായപ്പോൾ ആദ്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു. സ്ഥലമാറ്റമായിരുന്നു ആദ്യത്തെ നടപടി. പിന്നീടും ബഹളം വന്നപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 4 പേരെയാണെന്ന് അല്ലേ അഡ്വക്കേറ്റ്? അതെ, 4 പേരെ മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാത്രമല്ല, ഈ ഇതിൽ നമ്മൾ ഈ സൈനികനാണ്, സൈനികനോട് മാന്യമായിട്ട് പെരുമാറണം, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു 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 സൈനികൻ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിക്കുന്ന ത്യാഗം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു സൈനികൻ സ്റ്റേഷനിൽ പോയി പറയുന്നു, ഞാൻ സൈനികനാണ്, മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞിട്ട് പോലും വളരെ മോശമായി ക്രൂരമായി അദ്ദേഹത്തോട് പെരുമാറുന്നു, മാത്രമല്ല തല്ലിച്ചതക്കുകയാണ്. ഇവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഇപ്പോഴും നീതി നിഷേധം തുടരുകയാണ്. കാരണം ഇവർക്ക് ഈ ക്രിമിനലുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏത് ഉയർന്ന പോലീസ് ഓഫീസർ അന്വേഷിച്ചു കഴിഞ്ഞാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകൂ എന്ന രീതിയിൽ ഒരു തിരക്കഥ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. ഈ വിഷ്ണുവും അതുപോലെ വിഘ്നേഷും ഹൈക്കോടതിയെ സമീപിച്ചു. അവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന FIR അത് ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോയി. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നു അത് തെറ്റായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിൻ്റെ പിന്നെ വേർഷൻ കൂടി അറിഞ്ഞതിന് ശേഷം, സർക്കാരിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നീതി നിഷേധം തുടരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് അതായത് ആദ്യം എന്ത് നിലപാട് സ്വീകരിച്ചോ പോലീസ്, ആ നിലപാടിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ സർ, തീർച്ചയായും. ഇതില് അനന്തപുരി സോൾജേഴ്സ് എന്ന സംഘടന ഈ കേസിലേക്ക് വരാനും അതിൽ എങ്ങനെയാണ് ഈ കേസിനെ സമീപിച്ചത് എന്നതിന് മുമ്പ് ഞാൻ സാർ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ മറ്റതിഥികളൊക്കെ ഒരുപക്ഷെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ്, നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന പോലീസ് സേനയാണ് കേരളത്തിലുള്ളത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറു സൈഡ് കൂടെ കാണണം. വളരെ മോശപ്പെട്ട കാലാവസ്ഥയിലും അതുപോലെ തന്നെ വളരെ റിസ്ക് പിടിച്ച സ്ഥലത്തൊക്കെ ജോലി ചെയ്ത് നാട്ടിലൊരു ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ തങ്ങളുടെ കുടുംബവുമായി ചെലവഴിക്കാൻ വേണ്ടി എത്തുന്ന പട്ടാളക്കാരോടുള്ള പോലീസുകാരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ മനോഭാവത്തിലാണ് ആദ്യം മാറ്റം വരേണ്ടത്. ഇന്ന് വിഷ്ണുവിനോ അല്ലെങ്കിൽ വിഷ്ണുവിന് മുമ്പ് ഒരുപാട് പട്ടാളക്കാർക്ക് ഇതുപോലെ സമാനമായ അനുഭവങ്ങൾ പോലീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ ഒരു വിഷ്ണുവോ അതല്ലെങ്കിൽ ഇരിക്കുന്ന വിമുക്തഭടനായ എന്നെ പോലെയുള്ള ഒരാൾക്കോ ഈ ഒരു അവസ്ഥ വരരുത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഈ അനന്തപുരി സോൾജേഴ്സ് എന്ന സംഘടന ഈ പ്രശ്നത്തെ വീക്ഷിച്ചത്. അപ്പൊ അതില് ഒന്നാമതായി ഈ പറഞ്ഞ ആന്റണി സാർ പറഞ്ഞതായാലും അല്ലെങ്കിൽ കേണൽ ഡിന്നി സാവ് പറഞ്ഞതായാലും ഇതിലപ്പുറത്തേക്ക് ഈ കേസില് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, ഈ കേസ് തുടക്കത്തിൽ തന്നെ ഈ ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് പോലീസിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ സാഹചര്യം മുതൽ തന്നെ വളരെ വ്യക്തമായ ഒരു മാനിപ്പുലേഷനും ഗൂഢാലോചനയും ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നാമത് ഈ SP കൊടുത്ത റിപ്പോർട്ട് ഇപ്പോ ഒരു മനുഷ്യാവകാശ കമ്മീഷനെ പോലെയുള്ള ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിക്ക് തന്നെ കൊടുത്തത് വളരെ ലാഘവമുള്ളത് ആയിപ്പോയി അല്ലെങ്കിൽ ഗൗരവമുള്ളതല്ല എന്നുള്ളത് അത് ഇന്റൻഷണലി ആണ്. അങ്ങനെ ഒരു ലാഘവം അല്ലെങ്കിൽ ഗൗരവം ഇല്ലാത്ത ഒരു റിപ്പോർട്ട് SP നമ്മുടെ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ചു എന്ന് പറയുന്നത് അത് വളരെ ഇന്റൻഷണലായി ചെയ്തത് തന്നെയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കീഴുദ്യോഗസ്ഥരായ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലെ SHO അതിന് താഴെയുള്ള കുറച്ച് പോലീസുകാരോ കാണിച്ച ഒരു ക്രിമിനൽ കുറ്റം, അതായത് 2 ചെറുപ്പക്കാർ അതിലൊരു സൈനികനെയും അദ്ദേഹത്തിന്റെ അനിയനെയും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ നടത്തിയ ഒരു കേസിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവര് കാണിച്ച ഗൂഢാലോചനക്കെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ ജില്ലാ പോലീസ് മേധാവി വളം വെച്ചു കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അതിലൊന്നാമത്തെ കാര്യം ഇതിൽ IG ഈ പോലീസുകാരെയൊക്കെ സസ്പെൻഡ് ചെയ്തപ്പോൾ എടുത്തുള്ള ഒരു ഉത്തരവ് എന്തെങ്കിലുമുണ്ട്, അതിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കും. അതായത് ആസ് റെസ്പോൺസിബിൾ പോലീസ് ഓഫീസേഴ്സ് അബവ് ഇനാക്ഷൻ ഒക്കേഡ് ഇൻ ദ പാർട്ട് ഓഫ് ദ ഓഫീസേഴ്സ് ഹാഡ് ടാർണിഷ്ഡ് ദ ഇമേജ് ഓഫ് ദ എൻറ്റയർ പോലീസ് ഫോഴ്സ് എന്നാണ്. മൊത്തം പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമേൽപ്പിച്ച ഒരു ഇൻസിഡന്റ് ആണിത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസിഡന്റിൽ
അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഏതെങ്കിലും ഒരു പോലീസുകാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കണ്ണുമടച്ച് സൈൻ ചെയ്തുവെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലീസ് ചെയ്ത കുറ്റത്തിനേക്കാളും വളരെ ഗുരുതരമായ കുറ്റവും. അതിന് ഈ ജില്ലാ പോലീസ് മേധാവിക്കെതിരെയാണ് ആദ്യം ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി മുമ്പോട്ടുള്ള ഇവരുടെ അന്വേഷണത്തിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നീതി, സാർ പറഞ്ഞതുപോലെ ഒരു നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഇനിയിപ്പോ ഈ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിച്ചല്ലോ, സമീപിച്ചപ്പോൾ അവിടെ നിന്ന് സർക്കാരിന്റെ ഭാഗം കേൾക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ FIR ഘോഷ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതില് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കൂടെ നമ്മളൊരു സബ്മിഷൻ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് അനിൽ പ്രസാദ് സാറിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സബ്മിഷൻ കൂടെ നമ്മൾ കൊടുക്കാൻ കാരണം തന്നെ ഇതിലൊരു മാനിപ്പുലേഷൻ നടക്കും എന്നുള്ള വളരെ വ്യക്തമായ ഒരു സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ആ ഒരു സബ്മിഷൻ കൂടെ കൊടുത്തത്. ഇത് ഇനി ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഇതേ സെയിം കോപ്പി പേസ്റ്റ് തന്നെ ആയിരിക്കും എന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. സുതാര്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഈ കേസിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ 6-ാം തീയതി ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി ശ്രദ്ധിച്ചതിന് ശേഷം ഇത് ശരിക്കും ഒരു എക്സ്റ്റേണൽ ഏജൻസി, നിഷ്പക്ഷമായ ഒരു CBI പോലെയുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷമായ ഒരു ഏജൻസി അന്വേഷിച്ച് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ, കാരണം ഇതൊരു പാഠമായിരിക്കണം. നമ്മുടെ നാട്ടിലെ ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന പോലീസുകാർക്ക് അല്ലെങ്കിൽ പട്ടാളക്കാരോട് അപമര്യാദയായി ഇന്റൻഷനലി പെരുമാറുന്നവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ നൽകിയാൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇവിടെ നിൽക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് രണ്ട്, ഇതിൽ വേറൊരു കാര്യം കൂടെയുണ്ട്, ആരും പരാമർശിക്കാത്ത ഒരു കാര്യം. ഈ വിഷ്ണു ഇപ്പൊ ജോലിസ്ഥലത്ത് ഇത്രയും ദിവസം, ഒരു 4 ദിവസം മുമ്പ് വരെ ഞാൻ വിഷ്ണുവായി സംസാരിക്കുമ്പോൾ വിഷ്ണു സൈനിക ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടില് ഫ്രാക്ചർ അടക്കമുള്ള വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ പട്ടാളത്തിലൊക്കെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസേറബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കാറ്റഗറി ഉണ്ട്. ആ മെഡിക്കൽ കാറ്റഗറിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഡൗൺഗ്രേഡ് ചെയ്തൊക്കെയാണ്. അതായത് അങ്ങനെ ആർമിയില് അല്ലെങ്കിൽ മോശമായ സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് പിടിച്ച് ഡ്യൂട്ടിയിലൊക്കെ വിഷ്ണുവിന് ഭാഗമാകാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയെ പോലീസ് തല്ലിച്ചതച്ച് എന്താണ് നശിപ്പിച്ചിരിക്കുകയാണ് ഒരാളുടെ കരിയർ. അപ്പൊ അതുവഴി ഇന്ത്യൻ ആർമിക്ക് ഒരു വലിയ നഷ്ടം ഈ പോലീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ സേനയിൽ നിന്നുള്ള തന്നെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ കേസിലൊക്കെ കക്ഷി ചേരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ വഴികളും തേടി വിഷ്ണുവിനും വിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നത് വരെ അനന്തപുരി സോൾജേഴ്സ് എന്ന സംഘടന അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ ഞാൻ തരികയാണ്.